ഫ്രണ്ട്സ്, എല്ലാവർക്കും അജ്നാസ് ഫൈസൽ നിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിന്റെ പേരാണ് ബബിൾ. അത് കാണിച്ചുതരാം. ഈ സാധനം ഉണ്ടാക്കുന്ന വീഡിയോ ഇന്ന് നമുക്ക് കാണിച്ചുതരാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മളിത് ഉണ്ടാക്കുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, ഒരു കുറച്ച്. അപ്പൊ നമുക്ക് അത് ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ആദ്യം നമുക്ക് വേണ്ട സാധനമാണ് എടുക്കാം. അത് കുട്ടികൾ വലുതായാലും കുഴപ്പമില്ല കേട്ടോ, കുടിക്കുന്ന ഗ്ലാസ് പറ്റില്ല, കാരണം അത് ഇത് കുറെ പാത്രം പോന്ന ഇതാണ്. ഇതാ ചെറിയൊരു ഗ്ലാസ്, ഇത് പ്ലാസ്റ്റിക് ആട്ടോ, കളയാൻ പറ്റുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പത്തേക്ക് നമ്മൾ ഇനി ഇടാൻ പോകുന്ന പേരാണ് ഈ സാധനം, പാത്രം പോന്ന ആട്ടോ, നാരങ്ങ. ഏതെടുത്താലും കുഴപ്പമില്ല, സോപ്പിന്റെ വെള്ളം ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. നമ്മളിപ്പോ അതാ എടുക്കുന്നത്. ഇതാകുമ്പോ പിന്നെ കുറച്ചും കൂടി നേരെ ബബിൾ വരും. അപ്പൊ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ, കുറച്ച് നമ്മൾ ഉണ്ടാക്കും, കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. ആ മതി. അപ്പൊ ബബിൾ ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കി കിട്ടും. പിന്നെ നമുക്ക് വേണ്ടതാണ് ഒരു പെണ്ണിട്ടോ, അതിന്റെ ബാക്കിത്തെ ഇതും ഇതും ആ ടോപ്പും മഷീനിലെ അതൊക്കെ ഇത് കഴിഞ്ഞതാട്ടോ, നല്ലത് എടുക്കരുത്. അപ്പൊ അത് കഴിഞ്ഞതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അതിന്റെ സാധനങ്ങൾക്ക് അറിയാം, ഈ പുറം ഭാഗം മാത്രം നമുക്ക് മതി. അപ്പൊ ഇനി നമുക്ക് ഇതിന് മുക്കി വെക്കാം. ഇത് കേട്ടോ, ഒറ്റ അടുക്ക് ഇത്രയും വേണ്ടി ആദ്യത്തെ അറ്റം ചെറുതായി പാളിപ്പോയി. അപ്പൊ ഇത് നമ്മൾ ഉണ്ടാക്കിയാൽ തന്നെ കേട്ടോ, ഇത് കാണിച്ചു തരാം. നമ്മൾ ഈ ക്ലാസ്സിന്റെ ഉള്ളിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാക്കാത്തതുകൊണ്ടോ. ഓണ്ടോ ഒറ്റയടിക്ക് ഇത്രയും ഉണ്ടാക്കണ്ട. ഇത് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും, പക്ഷെ അവിടെ പൈസ ഒക്കെ. പക്ഷെ ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പൊ ദൈവം ഇത് കുട്ടി ഏഴ് വയസ്സിന് താഴെ കുട്ടികൾ ആരും വീട്ടിൽ അനുകരിക്കരുത്, കാരണം അത് വിഷമില്ലതാട്ടോ. അപ്പൊ ഏഴ് വയസ്സിൽ മുതിർന്നവർ അനുകരിക്കുക ഏറ്റവുമ്പതായിട്ടാ അതന്നെ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ ദൈവം ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമിച്ച് ചെയ്ത ഞാൻ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ, ഗുഡ് ബൈ.